بسم الله الرحمن الرحيم പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ വീട്ടിൽ അനുഗ്രഹത്തിന്റെ തേൻമഴ പെയ്യാൻ കാരണമാകുന്ന ഒരു പ്രഗൽഭമായ ദുആയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ആ ദുആ പഠിപ്പിച്ചത് സയ്യിദന ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ആ ദുആ ചെയ്യുന്ന ആൾക്ക് അവരുടെ കുടുംബം അവരുടെ ദുആകൾ എല്ലാറ്റിനും സ്വീകാര്യതയാണ്, ഇജാബത്താണ്, വല്ലാത്ത കൂലിയാണ്. അതോടൊപ്പം ഇന്ന് മഗ്രിബാങ്കോടെ കയറി വരുന്നത് പരിശുദ്ധമായ തിങ്കളാഴ്ച രാവാണ്, ദുൽഹിജയുടെ മൂന്നാമത്തെ രാവാണ്, ലൈലത്തുൽ ഖദറിന്റെ പോരിശുള്ള രാവാണ്. ഈ രാവിൽ ചേർന്ന് വരുന്ന പകലിൽ ചില്ലറ വിഷയങ്ങൾ കൂടെ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ നമുക്ക് വർഷം മുഴുവനും നന്മയുടെ ഖൈറിൻ്റെ വാതിലുകൾ തുറന്നു നൽകും. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ജിബ്രീൽ സ്വലാത്തു വസ്സലാം ഒരുപാട് ഖൈർ കിട്ടുന്ന നമുക്ക് പഠിപ്പിച്ചു തരുന്ന ദുആ ഏതാണ്? ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ അൻവാറെ ഫജറിൽ നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിർ റസൂലില്ലാഹ് വഅല ആലിഹി വസഹബി അജ്മഈൻ അൽഫായിസീന ബിറല്ലാഹ് മബഅദ്. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, ഉമ്മോപ്പമാരെ, അൻവാറെ ഫജറിൻ്റെ വളരെ വേണ്ടപ്പെട്ട മഹബീങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുമായി ബന്ധപ്പെട്ടവർ, കമൻറ്റിലൂടെ സന്തോഷങ്ങൾ പറയുന്നവർ, നമ്മുടെ ക്ലാസ് മുടങ്ങാതെ കേൾക്കുന്നവർ, മജ്ലിസിൽ പങ്കാളിയാകുന്നവർ, എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകൾ, ഇരുലോക വിജയം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ രോഗങ്ങൾക്കും മാനസികമായ വിഷമങ്ങൾ, കടങ്ങൾ എല്ലാം അള്ളാഹു മാറ്റി നമുക്ക് സന്തോഷം നൽകട്ടെ. നമ്മുടെ മരിച്ചുപോയ വേണ്ടപ്പെട്ട എല്ലാവരുടെയും ഖബർ സന്തോഷത്തിലും വാഹത്തിലുമാക്കട്ടെ അള്ളാഹു. അവസാനം കെലിമ ഉറക്ക ചൊല്ലി മരിക്കുന്നവരിൽ അവൻ്റെ മഹദ് ഫദൽ കൊണ്ട് പരിശുദ്ധമായ ദുൽഹജ്ജ മാസത്തിൻ്റെ ആദ്യ 10 ദിനരാത്രങ്ങൾ പറത്തുകൊണ്ട് അള്ളാഹു മഹനീയമായ തോഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ, പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ദുൽഹജ്ജ മാസത്തിൻ്റെ ഏറ്റവും മഹത്വമുള്ള ആദ്യത്തെ 10 ദിനരാത്രങ്ങളിൽ വളരെ വേറിട്ട രണ്ടാമത്തെ ദുൽഹജ്ജ ദിവസത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഈ ദിവസത്തിന് ഒട്ടനവധി പ്രത്യേകതകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അള്ളാഹുവിൻ്റെ മുന്നിൽ നമ്മൾ എന്ത് ചോദിച്ചാലും അള്ളാഹു ഇജാബത്ത് തരിക. ദുആക്ക് ഇജാബത്ത് കിട്ടുക വല്ലാത്ത പോരിശയാണ്. ആ പോരിശ നമുക്ക് എളുപ്പത്തിൽ നേടിയെടുക്കാനുള്ളൊരു മാർഗം, ഒരു പ്രത്യേകമായ ദുആ, ഒരു ദിക്ർ, അത് നമുക്ക് മഹാന്മാരായ ഉലമാക്കൾ കിതാബിൽ രേഖപ്പെടുത്തിയേ നമുക്ക് കാണാം. ഈ ദുആൻ്റെ പ്രത്യേകത എന്താ? ഇത് സയ്യിദന ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ചു നൽകിയിട്ടുള്ള ദുആയാണ്. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം ജിബ്രീൽ സ്വലാത്തു വസ്സലാമിനെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്. എന്താ പറയുന്നത്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒരു 5 ദുആ, 5 ദിക്ർ പഠിപ്പിച്ചു കൊടുക്കിൻ, അത് പ്രഗൽഭമാണ് എന്ന് പറഞ്ഞിട്ട് സയ്യിദന ജിബ്രീൽ സ്വലാത്തു വസ്സലാമിൻ്റെ കയ്യിൽ കൊടുക്കാൻ വേണ്ടി കൊടുത്തയച്ചിട്ടുള്ള പ്രഗൽഭമായ ദുആയാണ്, ദിക്റാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. അത് എളുപ്പത്തിൽ നമുക്ക് പാരായണം ചെയ്യാൻ പറ്റും. കാണുമ്പോൾ നമുക്കിത് കുറച്ച് കൂടുതലുണ്ട് എന്ന് തോന്നും. പക്ഷേ നമുക്ക് എന്താ, ഇത് ഒറ്റവട്ടം ആത്മാർത്ഥമായിട്ട് കൽബറിഞ്ഞിട്ട് ചൊല്ലിയാൽ മതി. മാത്രമല്ല, ഇത് നമ്മളെ സാധാരണ ചൊല്ലി പരിചയമുള്ള ദിക്കറുകൾ തന്നെയാണ്. അത് ആവർത്തി റിപ്പീറ്റ് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് എളുപ്പം ചൊല്ലാൻ പറ്റുന്ന ജിബ്രീൽ സ്വലാത്തു വസ്സലാം പഠിപ്പിച്ചു തരുന്ന ഈ ദിക്കറിൻ്റെ ദുആൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇത് ചൊല്ലുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിന് ടൈമിംഗ് എപ്പോഴാണ്? ദുൽഹജ്ജയുടെ ആദ്യത്തെ 10 ദിനരാത്രങ്ങളിൽ, പകലോ രാത്രിയോ ഇഷ്ടമുള്ള പോലെ, ഇഷ്ടമുള്ള എണ്ണം മിനിമം ഒരു വട്ടമാണ്. അത് കൽബ് ടച്ച് ചെയ്തിട്ട് ചൊല്ലണമെന്ന് മാത്രം. നമുക്ക് കിട്ടാൻ പോകുന്ന നേട്ടങ്ങളൊന്നും കേട്ടോളൂ. അതിൻ്റെ നേട്ടങ്ങൾ ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു തആല മിഥ്ൽ അസ്ബദുൽ ബഹർ, സമുദ്രത്തിൻ്റെ നുരകൾ, സമുദ്രത്തിൻ്റെ വലിയ തിരമാലകൾ അടിച്ചു വീശുമ്പോൾ കണ്ടിട്ടുണ്ടല്ലോ അതിൻ്റെ കുമിളകൾ, നുരകൾ, അത്രത്തോളം അതിനേക്കാൾ കൂടുതൽ പാപങ്ങൾ ഉണ്ടെങ്കിൽ പോലും അല്ലാഹു സുബ്ഹാനഹു തആല എളുപ്പം നമുക്ക് മാപ്പ് ചെയ്തു തരും. അത്രയേറെ പവറാണ് ഈ ദിക്കറിന്. ആലോചിച്ച് നോക്കി, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അത്തരം അത്രയും എണ്ണം തെറ്റിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റൂല. നമ്മുടെ ലൈഫിൽ അത്രയും പാപങ്ങൾ ഉണ്ടെങ്കിൽ പോലും അല്ലാഹു സുബ്ഹാനഹു തആല സെക്കൻഡുകൾക്കുള്ളിൽ മാച്ചു നൽകാൻ ഈ ദിക്ര മതിയാകുമെന്നാണ്. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ, പ്രത്യേകിച്ച് ദുൽഹജ്ജ 10 ഈ ദിവസങ്ങളിൽ, ദിനരാത്രങ്ങളിൽ, ഇനി ബാലൻസ് ഉള്ള ദിവസങ്ങളിലൊക്കെ സജീവമായിട്ട് നമ്മൾ ഇത് ഓതണം. അതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലായി. അതേപോലെ രണ്ടാമത്തൊരു മഹത്വം, നമ്മുടെ ഈമാനിന് നല്ല പവറുണ്ടാവും. ഈമാനിൽ വസ്വാസ് കയറൂല, ഈമാനിൽ പതർച്ച ഉണ്ടാവില്ല. ഇബ്ലീസ് വന്നിട്ട് പല വിശ്വാസ ദൗർബല്യങ്ങൾ നമ്മുടെ കൽബിലേക്ക് ഇട്ട് തരൂല. ഈമാൻ ഉറച്ചു നിൽക്കും. ജീവിതത്തിലും മരണപ്പെട്ടാൽ പോലും ഈമാൻ പതറൂല. അങ്ങനെ ഉറച്ച ഈമാൻ ഉണ്ടാവും. അതേപോലെ മൂന്നാമത്തെ ഒരു കാര്യം, മീസാൻ എന്ന് പറയുന്ന നന്മയുടെ തുലാസിൽ വല്ലാത്ത ഭാരം, കനമുണ്ടാകാൻ ഈ ദിക്ര് വലിയ ഗുണം ചെയ്യുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം മീസാൻ എന്ന് പറയുന്ന തുലാസിൽ വലിയ ഭാരവർദ്ധന ഉണ്ടാവും. എത്ര മഹത്താണത്! അഖിറത്തിൽ ആളുകൾ ഏറ്റവും കൂടുതൽ ബേജാറായിരിക്കുന്ന മൂന്ന് സന്ദർഭമാണ്.
മൂന്നും വിശദീകരിക്കാൻ നേരമില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇന്ദൽ മീസാൻ എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഐഷ ബീബി റളിയല്ലാഹു തആല ചോദിക്കുന്നുണ്ട്, പുണ്യ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, നാളെ ആഖിറത്തിൽ ചെല്ലുമ്പോൾ, മഹ്ശറിൽ ചെല്ലുമ്പോൾ ഞങ്ങളെ ഓർക്കൂല്ല നബിയെ എന്ന്. ആരാ ചോദിക്കുന്നത്? അവിടുത്തെ പ്രിയപ്പെട്ട സഹധർമ്മിണി, ഏറ്റവും കൂടുതൽ മഹബത്തുള്ള ആയിഷ ബീബി റളിയല്ലാഹു തആല ചോദിക്കുന്നത്. അപ്പോൾ നബി തങ്ങൾ പറയുന്നുണ്ട്, ഫലാസത്തു മവാത്തിൽ, മൂന്ന് സ്ഥലങ്ങളുണ്ട്, അത് ലാ യദുക്കുറു അഹദൻ അഹദ, ഒരാളും മറ്റൊരാളും ഓർക്കൂല. അത്രയേറെ ഗൗരവമുള്ള, കുറച്ച് ഭയപ്പാടുള്ള, ഡേഞ്ചറുള്ള ഭാഗമാണ് ആ മൂന്ന് ഭാഗങ്ങളും. അതിൽ പ്രധാനപ്പെട്ട ഭാഗം ഇന്ദൽ മീസാൻ, മീസാൻ എന്ന് പറയുന്ന നന്മതിന്മകൾ നോക്കുന്ന ആ ഒരു സന്ദർഭമാണ്. അടച്ചോനെ, നന്മയ്ക്കാണോ ഭാരം ഉണ്ടാവുക, തിന്മ ഭാരം കൂടി പോകുമോ? ആ ഒരു ബേജാറിൽ ഒരാളും മറ്റൊരാളോർക്കില്ല, ഒരാളോർക്കില്ല. അത്തരം ഭീതി നിറഞ്ഞിരിക്കുന്ന ഭയപ്പാടിൻ്റെ ആ ഒരു സന്ദർഭത്തിൽ പ്രിയപ്പെട്ടവരെ, വല്ലാത്ത സന്തോഷം, മുഖത്ത് സന്തോഷത്തിൻ്റെ പുഞ്ചിരി വിടരും ചില ആളുകളുടെ. അത് ഏറ്റവും പ്രധാനപ്പെട്ട് ഈ ദിക്ര പതിവാക്കുന്നവരാണ്. തീർച്ചയായും മീസാൻ എന്ന് പറയുന്ന നന്മയുടെ തുലാസിൽ വല്ലാത്ത ഭാരമുണ്ടാക്കാൻ ഈ ദിക്കറിന് കഴിയുമെന്നാണ് നാലാമത്തെ പ്രത്യേകത. നമ്മൾ എന്ത് ദുആ ചെയ്താലും ഇജാബത്ത് ഉറപ്പാണ്. ദുആ ചെയ്യുമ്പോൾ ഇജാബത്ത് ഉറപ്പായിട്ടും അല്ലാഹു സുബ്ഹാനഹു തആല നൽകാൻ ഈ ദിക്കറ് ഒരു കാരണമാണ്. ആലോചിച്ച് നോക്കി. അപ്പോൾ ഈ ദിക്കറ് ചൊല്ലിയിട്ട് നമുക്ക് ചോദിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം. എന്തു റാഹത്താണ്, സന്തോഷമാണ്. ഇനി അഞ്ചാമത്തെ ഒരു പ്രത്യേകത, ഇത് ഈ ദിക്കറ് ചൊല്ലുമ്പോൾ മലക്കുകളുടെ പ്രസൻസ് ഉണ്ടാവും. അള്ളാഹുവിൻ്റെ മലക്കൾ വന്നിട്ട് അതിന് ഹാജരാകും, അതിന് സാക്ഷിയാകും. ആ ചൊല്ലുന്ന മജ്ലിസ് വീട്ടിൽ വെച്ചാണ് ചൊല്ലുന്നത്, വീട്ടിലേക്ക് മലക്കൾ ഇറങ്ങി വരും. അങ്ങനെ എമ്പാടും പൊരിശയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകാൻ പോകുന്നത്. അതേപോലെ തന്നെ ആറാമത്തെ ഒരു കാര്യം, എല്ലാ കാര്യത്തിനും അള്ളാഹുവിൻ്റെ നസർ ഉണ്ടാവും. നമ്മൾ ഏത് കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചാലും ആ കാര്യം കുറച്ച് ടഫാണ്, കുറച്ച് പ്രയാസമാണ്, കുറച്ച് ഞെരുക്കാണ്, കുറച്ച് ബുദ്ധിമുട്ടാണ്, ജോലിയായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റു ഇടപാടുകളായിക്കോട്ടെ, മറ്റു ബന്ധങ്ങളായി, എന്തോ ആയിക്കോട്ടെ, കുറച്ച് പ്രയാസമുള്ളൊരു മേഖലയാണ്, ആ മേഖലയിൽ അള്ളാഹുവിൻ്റെ നസർ ഉണ്ടാവും. പെട്ടെന്ന് സഹായം, ആ കാര്യം എളുപ്പമായിട്ട് നമുക്ക് പെട്ടെന്ന് സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. അതൊരു പ്രത്യേകതയാണ്. മാത്രമല്ല, ഏഴാമത്തെ ഒരു പ്രത്യേകത, എല്ലാ ഷെറുകളെ തൊട്ടും കാവലുണ്ടാവും. കണ്ണീറിൻ്റെ, സിഹറിൻ്റെ, മറ്റു പൈശാചികമായ ശെറുകൾ, അതിനെ തൊട്ടെല്ലാം കാവലുണ്ടാകുന്ന, ഹിഫ്ള് കിട്ടുന്ന ഒരു ദുആയാണ്, ഒരു ദിക്കറാണ് ഈ പരിശുദ്ധമായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പരിചയപ്പെടുത്തുന്ന, മൂസനബിക്ക് സമ്മാനം അള്ളാഹു കൊടുത്തു വെച്ചിട്ടുള്ള ഈ ദിക്കറ്. അത് എപ്പോഴാണ് ചൊല്ലേണ്ടത്? ദുൽഹജ്ജയുടെ ആദ്യത്തെ പത്തു ദിനരാത്രങ്ങളിൽ, പകലും രാത്രിയൊക്കെ കഴിവിൻ്റെ പരമാവധി നമുക്ക് ചൊല്ലാവുന്നതാണ്, ഹൃദയ സാന്നിധ്യത്തോടെ. അത് പ്രത്യേകം നമ്മൾ പരിഗണിക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയും ഖൈറാത്തുകൾ കിട്ടാൻ പോകുന്നത് വേറെയും മഹാന്മാർ പറയുന്നുണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല, നമ്മുടെ സംസാരത്തിൻ്റെ ലെങ്ത് കൂടി പോകുന്നത് കൊണ്ടാണ് ഞാൻ ചുരുക്കുന്നത്. മഹാന്മാർ പറയുന്നുണ്ട്, അവരുടെ എക്സ്പീരിയൻസ് പറയാം. പലരുടെയും എക്സ്പീരിയൻസ് കിതാബിൽ എഴുതിയിട്ടുണ്ട്, സ്വപ്ന ദർശനത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ കാണാൻ പറ്റുമെന്നാണ്. ഒരുപാട് അത്ഭുതങ്ങൾ സ്വപ്നത്തിലൂടെ അവരവർക്ക് ചൊല്ലുന്നവർക്ക് എക്സ്പീരിയൻസ് വരാൻ തുടങ്ങും. ഇത് പതിവായിട്ട് ചൊല്ലിപ്പോന്നാൽ ആദ്യത്തെ പത്തുകളിൽ. അപ്പോൾ എമ്പാടും പോലീസുകൾ ഇതിന് പറയാൻ പറ്റും. ഇഞ്ചീൽ എന്ന് പറയുന്ന സീദന ഐസ അലൈഹി സ്വലാത്തു വസ്സലാമെ അള്ളാഹു കൊടുത്ത കിതാബാണല്ലോ ഇഞ്ചീൽ. മൂസാ നബി സ്വലാത്തു വസ്സലാമിന് തൗറാത്ത് കൊടുത്ത പോലെ ഈസ നബിക്ക് കൊടുത്ത കിതാബാണ് ഏത്? ഇഞ്ചീൽ. ആ കിതാബിനകത്ത് മക്തൂബുൻ, ഇത് എഴുതപ്പെട്ടിട്ടുണ്ടെന്നാണ് ഈ ദുആ. അത്ര പവറാണ് ആ ദുആയിനെക്കുറിച്ച് ഹവാരിയങ്ങൾ ചോദിക്കുന്നുണ്ട്. ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ശിഷ്യന്മാർ, അരുമ സഖാക്കൾ ചോദിക്കുന്നുണ്ട്, അരുമ സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, ഈസ നബിയുടെ അനുചരന്മാർ ചോദിക്കുന്നുണ്ട്, ഈസ നബിയെ ഇങ്ങനെ കിതാബിൽ കാണുന്ന ഈ ദുആ ഉണ്ടല്ലോ, ഈ അഞ്ച് ദുആ എളുപ്പം ചൊല്ലാൻ പറ്റുന്ന, അത് ചൊല്ലിയാൽ എന്താ ഗുണം എന്ന് ഈസ നബിയോട് ചോദിക്കുമ്പോൾ ഈസ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറുപടി എന്താണെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വതആല ഇത് ചൊല്ലുന്നവരെ സംബന്ധിച്ചിടത്തോളം കണക്കാക്കാൻ പറ്റാത്ത അത്ര പ്രതിഫലങ്ങൾ അല്ലാഹു കൊടുക്കുമെന്നാണ്. അത്ര ഈസ നബി ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, നമുക്ക് കണക്കാക്കാൻ പറ്റൂല, അത്രയും പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വതആല ഇത് ചൊല്ലുന്നവർക്ക് കൊടുക്കും. അപ്പോൾ ദുൽഹജ്ജയുടെ ഇന്ന് രണ്ടാണ്, ഇനി മുതൽ അങ്ങോട്ടുള്ള മുഴുവൻ ദിവസങ്ങളിലും പത്ത് ദിവസം വരെ പ്രത്യേകിച്ച് നമ്മൾ പരിഗണിച്ച് ചൊല്ലേണ്ട, ഒരു വട്ടമെങ്കിലും നമ്മൾ ചൊല്ലേണ്ട പ്രഗത്ഭമായ ദുആയാണ് ഈ ദുആ. ഈ ദുആക്ക് വല്ലാത്ത പോരിശയാണ്. ഈ ദുആ കൊണ്ട് ഒരുപാട് ഖൈറുകൾ കിട്ടും, ഒരുപാട് ശരുകൾ തടഞ്ഞു വെക്കും. ഇത്രയും മഹത്തുള്ള ദുആയാണല്ലോ, നമുക്ക് ആ ദുആ എന്ന് പരിചയപ്പെടാം. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് له الملك وله الحمد يحيي ويميت وهو حي لا يموت بيده الخير وهو على كل شيء قدير أشهد أن لا إله إلا الله وحده لا شريك له إلها واحدا أحدا صمدا لم يتخذ له صاحبة ولا ولدا أشهد أن لا إله إلا الله وحده لا شريك له أحد صمد لم يلد ولم يولد ولم يكن له كفوا أحد أشهد أن لا إله إلا الله وحده لا شريك له له الملك وله الحمد
യുഹീ വയുമീതു വഹുവ ഹയ്യു ലാ യമൂത് ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ ഹസ്ബിയല്ലാഹ് വകഫ സമിഅ അല്ലാഹു ലിമൻ ദഅ ലൈസ വറാ അല്ലാഹി മുൻതഹ. എളുപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അള്ളാഹുവിൻ്റെ വഹദാനിയത്ത് പറയുന്ന, അള്ളാഹുവിന് പങ്കുകാരും കൂട്ടുകാരും അള്ളാഹുവിന് ഒരാളുടെയും ഹെൽപ്പും ഒന്നും ആവശ്യമില്ലാത്ത, അള്ളാഹു ഏകനാണ് ഒരുവനാണ് എന്ന് പറയുന്ന പരിശുദ്ധമായ വാക്കാണ്. അള്ളാഹു സമദാണ് അഹദാണ് എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഇസ്മുകൾ, അള്ളാഹുവിൻ്റെ വസ്ഫുകൾ പറയുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഭാഗത്ത് നിന്ന് എല്ലാ ഖൈറും കിട്ടുന്നത് ഹസ്ബി അല്ലാഹ്, അള്ളാഹു മതി, എനിക്ക് പടച്ചോ മതി, ഒരാളുടെ ആവശ്യമില്ല. അള്ളാഹു എല്ലാ സഹായവും ചെയ്യും. ആ ഒറ്റ വാക്ക് പറയുമ്പോൾ പടച്ചം കൂടെ ഉണ്ടാകും. നമ്മളെ പരാജയപ്പെടുത്താൻ ലോകത്തെ മുഴുവൻ ആളുകൾ വിചാരിച്ചാലും പറ്റില്ല. അങ്ങനത്തെ വാക്കാണ് വഖഫാസ്നി അല്ലാഹു ലിമൻ ദഅ ലൈസ വറാ അല്ലാഹി മുൻതഹ. ഉണ്ടോ? അള്ളാഹു സുബ്ഹാനഹു വതആല വർണ്ണിച്ചു പറയാൻ, അള്ളാഹു ആരുടെ ദുആയും കേൾക്കുന്നവനാണ്. ഏത് സാധുവിൻ്റെയും ഏത് പാവപ്പെട്ടവൻ്റെയും ദുആ അള്ളാഹു കൃത്യമായി കേൾക്കുന്നവനാണ്. ഒരാളെയും അള്ളാഹു പരിഗണിക്കാതെ പോകില്ല എന്ന് പറയുന്ന പ്രഗത്ഭമായ ദുആയാണ് ഈ ദുആ. ഈ ദുആ കഴിയുമെങ്കിൽ ഒരു ദിവസം ദുൽഹിജ്ജ 10 വരെ ഒരു വട്ടെങ്കിലും നമ്മൾ ഓതണം. ഇനി ഇന്നത്തെ മഗ്രിബ് വാങ്ങോടെ കയറി വരുന്നത് ഏത് രാവാണെന്നറിയോ? ദുൽഹിജ്ജയുടെ മൂന്നാമത്തെ രാവാണ്. അതോടൊപ്പം തിങ്കളാഴ്ച രാവും കൂടെയാണ്. നൂറുനല നൂർ, അതായത് പഞ്ചസാരക്കുന്നിന്മേൽ തേന്മഴ പെയ്യും എന്ന് പറഞ്ഞതുപോലെ ഏറ്റവും മധുരമായ ഇരട്ടി മധുരം സമ്മേളിക്കാൻ വെള്ളിയാഴ്ച രാവും തിങ്കളാഴ്ച രാവും പരിശുദ്ധമായ ദുൽഹിജ്ജയുടെ മൂന്നാമത്തെ രാവും. തിങ്കളാഴ്ച രാവ് എന്ന് പറയുമ്പോൾ തന്നെ അതിന് മാറ്റുകൂടി അറിയാലോ. ഈ ലോകത്തിന് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ നിഅമത്ത് കിട്ടിയത് പരിശുദ്ധമായ തിങ്കളാഴ്ച രാവും തിങ്കളാഴ്ചയുമാണ്. അത് പരിശുദ്ധ റസൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തിങ്കളാഴ്ചയിൽ പ്രത്യേകം നോമ്പ് സുന്നത്ത് ഉണ്ട്. ഇപ്പം നാളെ പരിശുദ്ധമായ ദുൽഹിജ്ജ മൂന്നാം, ദുൽഹിജ്ജ മൂന്നിന് നോമ്പ് സുന്നത്ത് ഉണ്ട്, മുഅക്കദായ സുന്നത്താണ്. ആ നോമ്പിൻ്റെ കൂലി എത്രയാണ്? 365 ദിവസം, ഒരു കൊല്ലം മുഴുവൻ നോമ്പെടുത്ത കൂലിയാണ്. ആലോചിച്ച് നോക്കി, വിട്ടുകളയാൻ തോന്നുന്നു. നോർമൽ ദുൽഹിജ്ജ മൂന്നിൻ്റെ കാര്യമായി പറയുന്നത്. അതോടൊപ്പം ഇമാം ഗസ്സാലി തങ്ങൾ തൻ്റെ സുൽവത്തുൽ ആരിഫീൽ പറഞ്ഞതുപോലെ അള്ളാഹു സുബ്ഹാനഹു തആല അജാബഹുല്ലാഹു തആല ഇസ്തജാബുല്ലാഹു തആല കുല്ല ദഅവ, അവരുടെ ഏത് ദുആക്ക് ഇജാബത്ത് കൊടുക്കും. നാളത്തെ നോമ്പുകാരുടെ പ്രത്യേകത എന്താണെന്നറിയോ? എന്ത് ദുആ ചെയ്താലും പഠിച്ചോ സ്വീകരിക്കും എന്നുള്ളതാണ്. ഒഴിവാക്കാൻ പറ്റുമോ നോമ്പ്? ആഫിയത്തുള്ളവർ ഒരല്പ ആഫിയത്ത് ഉണ്ടെങ്കിൽ നമ്മൾ എടുക്കാൻ നോക്കണം. അതോടൊപ്പം തിങ്കളാഴ്ചയുടെ സുന്നത്തോമ്പും. അപ്പോൾ ഇന്ന് രാത്രി നമ്മൾ കരുത, അള്ളാഹുവെ ദുൽഹിജ്ജയുടെ മൂന്നിൻ്റെ സുന്നത്തോമ്പ്, അതേപോലെ തന്നെ തിങ്കളാഴ്ചയുടെ സുന്നത്തോമ്പ്, ഫർദ് ഖളാ വീട്ടാനുള്ളവർ ആ നിയ്യത്ത് കൂടെ ചേർത്ത് ആഡ് ചെയ്താൽ എമ്പാടും നോമ്പിൻ്റെ കൂലി നമുക്ക് കിട്ടാൻ പോകുന്നത് വല്ലാത്ത പ്രതിഫലമാണ്. പ്രത്യേകിച്ച് തിങ്കളാഴ്ച രാവ് ഇന്നത്തെ മഗ്രിബ് വാങ്ങും മുതൽ, അത് ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 മൂന്നിൻ്റെ രാവായതുകൊണ്ട് അല്ല, നോർമൽ തിങ്കളാഴ്ചയുടെ രാവ്, അതായത് ഞായറാഴ്ച മഗ്രിബ് വാങ്ങും കൊടുത്താൽ കയറി വരുന്ന രാവുണ്ടല്ലോ, ആ രാവ് ഇന്നത്തെ രാവ് തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിൻ്റെ കവാടങ്ങൾ ഓപ്പൺ ചെയ്യും. തിങ്കളാഴ്ച മഗ്രിബ് വരെ സ്വർഗത്തിൻ്റെ കവാടം ഓപ്പണാണ്. ആലോചിച്ച് നോക്കി എത്ര നിഅമത്താണെന്ന് നോക്കി. ആ ഖൈറുകൾ മുഴുവൻ കിട്ടും. മാത്രമല്ല നമ്മുടെ അമൽ ഈ ഒരാഴ്ച ചെയ്ത, ഈ ദുൽഹിജ്ജയുടെ തുടക്കം മുതൽ നമ്മൾ ചെയ്ത അമലുകളുടെ പിന്നെ സ്റ്റേറ്റ്മെൻറ്റ്, അതിൻ്റെ ഫയൽ, റെക്കോർഡ് മലക്കൾ കൊണ്ടുപോകുന്ന എന്നറിയോ? നാളെയാണ് പരിശുദ്ധമായ തിങ്കളാഴ്ചയാണ്. ഇന്നത്തെ രാവും നാളെയും കൂടെ ചേർന്നുള്ള ദിവസമാണ് അള്ളാഹുവിൻ്റെ മുന്നിൽ കാണിച്ചു കൊടുക്കാൻ പോവുക. അപ്പോൾ നല്ല കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അള്ളാഹുവിന് എന്ത് മഹബത്താണെന്നറിയോ? അതുമാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസമാണ് തിങ്കളാഴ്ച. തിങ്കളാഴ്ച ഒരു കാര്യം തുടങ്ങിയാൽ, സ്റ്റാർട്ട് ചെയ്താൽ എന്ത് കാര്യമാണെങ്കിലും വേണ്ടില്ല. ജോലിയാകാം, ബിസിനസ്സാകാം, വീടിൻ്റെ കാര്യങ്ങളാകാം, നമ്മുടെ സ്ഥാപനങ്ങളുടെ കാര്യങ്ങളാകാം, ഒരു വാഹനം വാങ്ങുന്ന കാര്യമാകാം, അല്ലെങ്കിൽ നമ്മളൊരു ഒരു വസ്ത്രം വാങ്ങുന്ന കാര്യം, എന്തും തിങ്കളാഴ്ച നമ്മൾ തിരഞ്ഞെടുത്താൽ അൽഹംദുലില്ലാഹ്. ഒരു യാത്ര പോയി തിങ്കളാഴ്ച വലിയൊരു ആവശ്യമാണ്, വലിയൊരു യാത്രയാണ്. എങ്ങനെയെങ്കിലും ആ യാത്ര വിജയമായി കിട്ടണം, നമുക്ക് വലിയ വേജാറുണ്ട്. തിങ്കളാഴ്ച സെലക്ട് ചെയ്ത് യാത്ര പോയി നോക്കി, ഉറപ്പായിട്ടും വിജയം ഉണ്ടാവും. തിങ്കളാഴ്ച തൊടുന്നത് മുഴുവൻ പൊന്നാവും. എന്താ നമ്മുടെ കൽബിൽ വേണ്ടത്? ഇത് തിങ്കളാഴ്ചയാണ്, ഇത് പരിശുദ്ധ റസൂലിൻ്റെ ദിവസമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനത്തിൻ്റെ ദിവസം ആഴ്ചയിൽ നമ്മളിങ്ങനെ ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്, അതാണ് തിങ്കളാഴ്ച. തിങ്കളാഴ്ച നോമ്പിൻ്റെ കാര്യത്തെക്കുറിച്ച് പുണ്യ നബിയോട് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്താണ് നബിയെ തിങ്കളാഴ്ച നോമ്പിൻ്റെ പ്രത്യേകത? എന്താ അവിടെ നിന്ന് പറഞ്ഞത്? അന ഉലിത്തു ഫീഹി ഉലിത്തുന്ന, എന്നെ സൃഷ്ടിക്കപ്പെട്ടു അല്ലെങ്കിൽ ഞാൻ ജനിച്ചു വീണു എന്ന ഒരു പ്രത്യേകത മാത്രമാണ് തിങ്കളാഴ്ച എന്ന് പുണ്യ നബിയോടെ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ തിങ്കളാഴ്ചക്ക് വല്ലാത്ത പോലീസയാണ്. ആ പോലീസുകൾ മുഴുവൻ കിട്ടാൻ നമ്മൾ ഈ അമലകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്നത്തെ രാവിൽ സ്വലാത്തിന് പ്രത്യേകം മഹത്വമാണ്, പ്രത്യേകം പവറാണ്. സ്വലാത്തുകൾ ധാരാളം ചൊല്ല, ഇസ്തിഗ്ഫാർ ചൊല്ല, പ്രത്യേകം നമ്മൾ ചെയ്യേണ്ട
പ്രത്യേകം നമ്മൾ ഓതേണ്ട ദുആകൾ, പ്രത്യേകിച്ച് നമ്മുടെ വൈകിട്ട് മഗ്‌രിബിന് ശേഷം ഒരു മജ്‌ലിസ് ഉണ്ടല്ലോ നമ്മുടെ ചാനലിൽ, ആ മജ്‌ലിസിൽ നമ്മൾ പ്രത്യേകം ഓതേണ്ട സൂറത്തുകൾ, ഓതേണ്ട ദുആകൾ, പർവ്വത സമാനമായ കൂലി കിട്ടുന്ന പ്രധാനപ്പെട്ട പ്രാർത്ഥനകളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ തീരെ അറിയാൻ പാടില്ലാത്തവർക്കും കൂടെ നമുക്ക് ചൊല്ലിപ്പോകാൻ പറ്റുന്ന എത്ര സൗകര്യമാണ്. അപ്പോൾ മാക്സിമം അതിലൊക്കെ പങ്കാളിയായാൽ പതിനായിരക്കണക്കിന് കൂലി കിട്ടും. പ്രത്യേകിച്ച് രാത്രി എന്ന് പറയുന്നത് ഇന്ന് തിങ്കളാഴ്ച രാവ്, അതേപോലെ പരിശുദ്ധമായ ദുൽഹിജ്ജയുടെ മൂന്നാം രാവ്, അതേപോലെ തന്നെ ലൈലത്തുൽ ഖദറിന്റെ പുണ്യം കിട്ടുന്ന രാവ്, എല്ലാം കൂടെ സംവേളിക്കാൻ പടച്ചവനെ അള്ളാഹു എത്ര നിഅമത്ത ചെയ്യുന്ന ആലോചിച്ച് നോക്കി. അപ്പോൾ ഒരിക്കലും ഒരു മിനിറ്റ് പോലും മിസ്സാക്കരുത്, ഓർമ്മ വേണം. അള്ളാഹു നമ്മളെ എല്ലാ നന്മയും സ്വീകരിക്കാനും അവൻ്റെ നന്മയോടെ ജീവിച്ച്, അവൻ്റെ നന്മയോടെ ദീർഘായുസ് ആഫിയത്തോടെ ജീവിച്ച്, അവൻ്റെ നന്മയിൽ തന്നെ പൊരുത്തത്തിൽ തന്നെ മരിച്ച് സന്തോഷത്തോടെ കബറി കിടന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കൈപിടിച്ച് സ്വർഗത്തിൽ പോകുന്ന ഭാഗ്യവതികളിലെല്ലാം നമ്മളെയെല്ലാം അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. എല്ലാ മുസ്ലിമീങ്ങളും മുസ്ലിമാത്തുകളും അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, വിജയം സലാമത്ത് നൽകട്ടെ. ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ച പ്രത്യേകം മുറാദുകളെ അള്ളാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. വിഷമങ്ങൾ കടങ്ങളൊക്കെ അള്ളാഹു മാറ്റട്ടെ. സന്തോഷം റാഹത്ത് നൽകട്ടെ. കുടുംബജീവിതം റാഹത്താക്കട്ടെ. മക്കളെ നന്നാക്കട്ടെ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കട്ടെ. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കട്ടെ. നമ്മുടെ ജോലിയിലെല്ലാം എല്ലാ ഹെറക്കാത്ത സക്കനാത്തുകളിലും അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു കലാമി അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله داخل الجنة تبشرنا بما فيها ألا يا داخل الجنة تبشرنا